എത്രയോ ഇടതുപക്ഷ അനുഭാവികൾ പോലും നമ്മളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ വളരെ നന്നായിട്ട് ഈ റൂമർ സർവീസ് സൊസൈറ്റി എന്നവർ പറയുന്നത് അക്ഷരം പ്രതി അതിനവർക്ക് ഏറ്റവും നല്ല കോപ്പ് കൂട്ടിക്കൊടുത്തത് പോലീസാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. താങ്കൾ ആ കാലത്ത് തന്നെ അത് പറഞ്ഞിട്ടുള്ളതാണ്, കേസ് എത്രത്തോളം വൈകിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളതാണ്. പക്ഷേ ശ്രീ സ്വാമി സന്ദീപാനന്ദഗിരി, ഇതിൽ കൃത്യമായി പേരുകളാണല്ലോ പി വി അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. എം ആർ അജിത് കുമാർ, അതോടൊപ്പം തന്നെ പി ശശി, ഇവരുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ എന്ന് പറയുന്നു. താങ്കൾ ചൂണ്ടിക്കാണിച്ചവരെ ചോദ്യം ചെയ്യാതെ ഇത് കമ്മ്യൂണിസ്റ്റുകാരിലേക്ക് ചാർത്താനുള്ള ശ്രമമുണ്ടായത് പി ശശിയുടെ ഒത്താശയോടെ, എം ആർ അജിത് കുമാറിൻ്റെ നിർദ്ദേശത്തോടെ എന്ന് പറയുന്നത് താങ്കൾ എത്രത്തോളം ശരിവയ്ക്കുന്നു എന്നുള്ളതാണ്. അല്ല, അത് നമുക്കറിയില്ലല്ലോ ആരാണ്, എന്തൊക്കെ ഏതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച്, നമുക്ക് അവരുടെ പൊസിഷൻ, അവരുടെ റാങ്ക്, ഇത്തരം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മുടെ മുന്നിലുള്ളത് ആശ്രമം കത്തി, വാഹനം കത്തി, ഒരുപാട്. നിങ്ങൾക്കറിയോ, ഈ പി വി അൻവർ അറിയാത്തൊരു കാര്യമുണ്ട്, നമ്മളത് വേണമെങ്കിൽ ഇപ്പം നമ്മൾ പറയാം. ഈ ഇൻഷുറൻസ് ഏജൻറ്റിനെ പോലും ഇവരിലെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ എന്തോ അവരോട് പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങൾ സ്വാമി തന്നെയാണെന്നുള്ള മട്ടിൽ എന്തോ എഴുതിക്കോളാൻ. ഇപ്പോഴും രണ്ട് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. രണ്ട് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ഇക്കാലയളവായിട്ട് കിട്ടിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ആ അവരുടെ റിപ്പോർട്ടും നമുക്കെതിരായിട്ട് എഴുതാൻ വേണ്ടി അവരെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടിയതാണ്. നമ്മൾ ഒരു സത്യത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ, നമ്മൾ എന്തൊക്കെയായാലും സത്യത്തിന് ജയമുണ്ട് എന്ന് നമ്മൾ പറയുമല്ലോ, ആ സത്യത്തിൻ്റെ ജയമാണ് ഇത്. സത്യമേവ ജയതേ എന്ന് ജനങ്ങളെ ഉദ്ഘോഷിക്കുന്ന ഒരാളാണ്. പിന്നെ ഇവർ നടത്തിയ നുണപ്രചരണങ്ങളൊക്കെ ഈ സംഘപരിവാറൊക്കെ കാണുന്ന ഒരു വെറുതെ കാഷായം ചുറ്റിയ കുറച്ച് ആൾക്കാരുണ്ട്. ആ ഗണത്തിൽ പെടാത്ത സന്യാസധർമ്മം അറിയുന്ന ഒരാളായതുകൊണ്ട് ഈ മാനാവമാനങ്ങളൊന്നും നമ്മൾ ഒരു തെല്ലുമേശിയിട്ടില്ല. നമ്മൾ ഈ സമൂഹത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. എങ്ങോട്ടും ഒളിച്ചു പോയിട്ടും ഇല്ല. ഇവരൊക്കെ എവിടെ തീപിടുത്തം ഉണ്ടാവുമ്പോഴും നമ്മളെ പേര് പറഞ്ഞ് പരിഹസിക്കുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ പരിഹസിക്കുമ്പോഴും പലരും പല ട്രോളുകൾ ഇറക്കുമ്പോഴും നമ്മൾ അതിനൊന്നും എതിരായിട്ട് പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് എന്തെങ്കിലും പറയുകയോ ഒരു പ്രകടനവും നടത്തിയിട്ടില്ല. മറിച്ച് ഇത് തെളിയും എന്നുള്ള നല്ല ബോധ്യമാണ്. അതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബി ജെ പിയുടെ ബൂത്ത് ഏജൻ്റായി പോയി ഇരുന്നപ്പോൾ നമ്മൾ ഫോട്ടോ ഇട്ടത്, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, ഉത്തരവാദിത്വത്തിലാണ്. ഇതൊക്കെ ഒരു സത്യമല്ലേ? ശ്രീ സന്ദീപാനന്ദഗിരി, ഇവിടെ ഇടത് സർക്കാർ ഭരിക്കുമ്പോഴാണ് അവരുടെ ക്രിമിനൽ ആക്ടിവിറ്റികൾക്ക് പോലീസ് ഇത് സംഭവിക്കുന്നത് ചെയ്യുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണല്ലോ. ഇടത് സർക്കാർ ഭരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. പോലീസ് മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നു, അവർക്ക് നിർദ്ദേശം വരുന്നത് മറ്റേതോ മേഖലയിൽ നിന്ന്, മറ്റേതോ ഭാഗത്ത് നിന്ന് എന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നു. ഭരിക്കുമ്പോൾ പോലീസൊക്കെ ഇടതാണോ? അങ്ങനെയല്ലല്ലോ. അങ്ങനെയല്ല, സർക്കാരിന്റെ നയം, സർക്കാരിന്റെ നിർദ്ദേശം നടപ്പാക്കാനുള്ളതാണ്. പോലീസ് സത്യസന്ധമായി പ്രവർത്തിക്കേണ്ടതാ. പോലീസ് ഇടതിനു വേണ്ടിയോ വലതിനു വേണ്ടിയോ പ്രവർത്തിക്കേണ്ടവരല്ലോ. ആണോ? പോലീസ് ഇടതിനു വേണ്ടിയോ വലതിനു വേണ്ടിയോ പ്രവർത്തിക്കേണ്ടവരല്ല. അത് പോലീസ് ഓത്തെടുക്കുന്ന സമയത്ത് അവരെടുക്കുന്നുണ്ടല്ലോ. അവരെന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്? അവർ നീതി, ന്യായം, ധർമ്മം, സത്യം, അതിനൊക്കെ അവർ പ്രവർത്തിക്കേണ്ടത്. നമ്മളും അതിനാണ് പ്രവർത്തിക്കുന്നത്. ആ പോലീസിന്റെ ഉത്തരവാദിത്വമല്ലേ അത്? പോലീസ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെയാണ്. പക്ഷേ സർക്കാർ, ഓരോ സർക്കാരിനും ഒരു നയമുണ്ടാവും. ആ നയത്തിന് വിരുദ്ധമായി ഇടത് സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുമായി എ ഡി ജി പി കൂടിക്കാഴ്ച നടത്തി, ആർ എസ് എസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി 3 തവണ കൂടിക്കാഴ്ച നടത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്ന പശ്ചാത്തലത്തിലാണല്ലോ ഇതൊക്കെ വീണ്ടും ചർച്ചയാകുന്നത്. സ്വാമി സന്ദീപാനന്ദഗിരി, അതാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിന് ആ സർക്കാരിൻ്റെതായ നിലപാടുകളും നയങ്ങളും ഉണ്ട്. അതായത് അതെ, ഈ കേസ് അവസാനം ഇതിലെ ഇവിടുത്തെ ഡി ജെ പിയുടെ കൗൺസിലറെ ഉൾപ്പെടെ ജയിലിലാക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒറ്റ ഒരു 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 എന്താ പറയുക, ആ അങ്ങേയറ്റത്തെ അദ്ദേഹത്തിൻ്റെ കർശനമായ നിർദ്ദേശമാണ്. കുറ്റക്കാരെ കണ്ടുപിടിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് കേസ് മാറ്റിയത്. അത് നമ്മുടെ നിർദ്ദേശമായിരുന്നു. ഇത് എവിടെ എത്തുന്നില്ല എന്ന് പോയിട്ട് നമ്മൾ പോയിട്ട് പറയുന്നുണ്ട്. സി എമ്മിനെ കണ്ട് പറഞ്ഞ സമയത്ത് അത് മാറ്റാനുള്ള ഇതുണ്ടാക്കുന്നു. അപ്പോൾ നമ്മൾ അവരോട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അവരോട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ അവർക്ക് അപ്പോഴാണ് ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഒരു കേസിനെക്കുറിച്ച് അതിലേക്ക് അവർ കടക്കുന്നത്. അവിടെ നിന്ന് ആ തുമ്പിൽ നിന്ന് കാര്യങ്ങളെയൊക്കെ അപ്പോഴാണ് അവർക്ക് ഇതൊക്കെ മനസ്സിലാവുന്നത്. വാഹനം കത്തിക്കാൻ വന്ന മോട്ടോർ സൈക്കിള്, ഒരു പൾസർ, പുതിയ വാഹനം
കത്തിക്കാൻ പറഞ്ഞു കൊടുത്ത ബുദ്ധി ഏതോ ഒരു ഇവിടെ പകല് ടോർച്ചടിക്കുന്ന ബി ജെ പിയുടെ ഒരു ഒരാളുണ്ട്, അയാളുടെ ബുദ്ധിയാണ് അത്ര. ഇതെല്ലാം പുറത്തിപ്പോൾ പകൽ പോലെ വന്നിരിക്കുക, ഓരോ ദിവസവും പുറത്തേക്ക് വന്നിട്ടുള്ളതാ കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. താങ്കൾക്ക് പോലീസും ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടും അതിലവർക്ക് കിട്ടുന്ന പറഞ്ഞോളൂ, അതിൽ അവർക്ക് അവര് പല ഗുണങ്ങളും ഉണ്ടാവുമായിരിക്കാം. അല്ല, കേന്ദ്രത്തിൻ്റെ ഒരു ഭരണത്തിൻ്റെ ആ തണലിലാണ് ഈ എല്ലാ വൃത്തികേടുകളും നടക്കുന്നത്. അത് ശരിയല്ല. പോലീസ്